കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും പ്രക്ഷോഭകനും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായിരുന്ന സഖാവ് പി കൃഷ്ണപിള്ള നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 76 വർഷം പൂർത്തിയാവുകയാണ്. 42 വയസ്സുവരെ മാത്രം ജീവിച്ച സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേര് കേരള ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ്. ഏകദേശം 20 വർഷമാണ് പി കൃഷ്ണപിള്ള പൊതുരംഗത്ത് പ്രവർത്തിച്ചത്. എന്നാൽ അസാധാരണമായ സംഘടനാ ഭയോഗത്തിൻ്റെയും ജനകീയ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും എല്ലാ അർത്ഥത്തിലും ഊർജ്ജസ്രോതസ്സായിട്ടാണ് സഖാവ് കൃഷ്ണപിള്ള നിലകൊണ്ടിരുന്നത്. അദ്ദേഹം ജനങ്ങളുമായി അത്രയധികം ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. സഖാവ് പി കൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ സഖാവ് എന്നത് അദ്ദേഹത്തിൻ്റെ പേരായി തന്നെ മാറി. 1906 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നാട്ടിലാണ് സഖാവ് ജനിച്ചത്. പല ജോലികൾ ചെയ്തതിന് ശേഷം 1927 ബനാറസിൽ എത്തി അവിടെ നിന്ന് ഹിന്ദി പഠിച്ച ശേഷം ഹിന്ദി പ്രചാരകനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. തുടർന്നാണ് പൊതുപ്രവർത്തനത്തിൻ്റെ മാർഗത്തിലൂടെ സഖാവ് സഞ്ചരിക്കാൻ തുടങ്ങിയത്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എന്ന ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ രീതി അനുസരിച്ചാണ് സഖാവ് കൃഷ്ണപിള്ളയും പാർട്ടിയിൽ എത്തിച്ചേർന്നത്. 1937 കേരളത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ലിൽ അംഗമായിരുന്നു അദ്ദേഹം. പിണറായി പാറപ്പുറത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി തീരുമാനിച്ചത് സഖാവ് കൃഷ്ണപിള്ളയായിരുന്നു. 4 പേരടങ്ങുന്ന ആദ്യ സെല്ലിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിന് അടിത്തറയിട്ടത് സഖാവ് കൃഷ്ണപിള്ളയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാമെങ്കിൽ അതിനർഹൻ കൃഷ്ണപിള്ളയാണെന്ന് EMS തന്നെ പറഞ്ഞു വെക്കുകയുണ്ടായി. ത്യാഗോജ്വലമായ നിരവധി പോരാട്ടങ്ങളിലൂടെ നിരവധി ചരിത്ര അധ്യായങ്ങൾ രചിച്ചുകൊണ്ടാണ് ആ ജീവിതം മുന്നോട്ടേക്ക് നീങ്ങിയത്. ഉപ്പ് സത്യാഗ്രഹത്തിനിടെ കോഴിക്കോട് കടപ്പുറത്ത് ത്രിവർണ പതാക വിട്ടുകൊടുക്കാതെ നിന്ന് ബോധം കെടും വരെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ആവേശമായ ഒരു ചരിത്രമായിട്ടാണ് അത് കണ്ടുനിന്നവർ അന്ന് വിലയിരുത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഘട്ടത്തിലും സഖാവ് ഭീകരമർദ്ദനം ഏറ്റുവാങ്ങുകയുണ്ടായി. 1934 കോൺഗ്രസിൽ രൂപം കൊണ്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. വർഗരാഷ്ട്രീയത്തിൻ്റെ വഴികളിലൂടെ കേരളത്തിലെ നയിക്കുന്ന പ്രവർത്തനവും അദ്ദേഹം ഏറ്റെടുത്തു. ആലപ്പുഴയിലും കോഴിക്കോടും കണ്ണൂരും തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച് മലബാറിലെ കർഷക സമരങ്ങൾക്ക് ഊർജം പകർന്നു 1940 സെപ്റ്റംബർ 15 ഒളിവിലിരുന്ന് മലബാറിലെ മർദ്ദന പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് സുചീന്ദ്രം ജയിലിൽ അടച്ചു. 1940 സെപ്റ്റംബർ 15 കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് സിവിൽ ജനവിഭാഗങ്ങളും ഭരണകൂട ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെ നടന്നു. മുറാ സംഭവം അന്ന് തന്നെയാണ് തലശ്ശേരി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത യുവധീരന്മാരായ
ഏറ്റവും പ്രിയപ്പെട്ട അബുവും ചാത്തുക്കുട്ടിയും രക്തസാക്ഷികളാകേണ്ടി വന്നത്. കുട്ടിക്കൃഷ്ണമേനോനും ഗോപാലനായരും ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ മോറാഴിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മരിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മർദ്ദന സംവിധാനങ്ങളാണ് മലബാറിലും അതുപോലെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അഴിച്ചുവിട്ടത്. കൃഷ്ണപിള്ള, ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ മർദ്ദന സംവിധാനത്തിൽ നിന്ന് പാർട്ടിയെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഒളിവ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തത്. 1932 ജനുവരിയിൽ കോഴിക്കോട് സബ് ജയിലിൽ വെച്ചാണ് VMS-ഉം കൃഷ്ണപിള്ളയും ആദ്യം കാണുന്നത്. ഇടതുപക്ഷ ദേശീയവാദിയായ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി വളർത്തിയത് സഖാവാണെന്ന് സഹ VMS തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായി മാറിയ രണ്ടുപേരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെ ശ്രദ്ധേയമായ പങ്ക്, സവിശേഷമായ നേതൃത്വം സഖാവ് കൃഷ്ണപിള്ളക്കുണ്ട് എന്ന കാര്യം സഖാവ് VMS തന്നെ അനുസ്മരിച്ചു. 1930 അവസാനം ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ആലപ്പുഴയിലെ തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് അത് നേരിടാൻ SRCP-യുടെ പോലീസും പട്ടാളവും ആലപ്പുഴ പട്ടണത്തിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചു. അവിടെ ഒരു നാരങ്ങ കച്ചവടക്കാരൻ്റെ വേഷത്തിലെത്തിയാണ് സഖാവ് പണിമുടക്ക് സമരത്തെ സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തത്. പുന്നപ്ര വയലാർ സമരം നേതാക്കൾ കൂട്ടത്തോടെ SRCP-യുടെ പോലീസ് തുറുങ്കിലടക്കുകയും പാർട്ടിയെ നിരോധിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ശരിയായ നേതൃത്വം നൽകാനാണ് സഖാവ് ആലപ്പുഴയിൽ ഒളിവിൽ പ്രവർത്തിച്ചത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് പാമ്പ് കടിയേൽക്കുന്നതും മരണം സംഭവിക്കുന്നതും. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുറിച്ച സഖാക്കളെ മുന്നോട്ട് എന്ന വാക്കുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഊർജമായി ഇന്നും നിലനിൽക്കുകയാണ്. കൃഷ്ണപിള്ളയെപ്പോലുള്ള ത്യാഗധനരായ നേതാക്കളുടെ പ്രവർത്തന ഫലമായി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. സംഘപരിവാർ നയിക്കുന്ന BJP നേതൃത്വത്തിലുള്ള മോഡി സർക്കാർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ട ഇന്ത്യ എന്ന ആശയത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിച്ച ഭിന്നിപ്പിക്കൽ തന്ത്രമാണ് സംഘപരിവാർ നടപ്പാക്കുന്നത്. കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായി ജനകീയ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഘട്ടത്തിലാണ് അവക്ക് വേണ്ടി കൂടി വർഗീയ ധ്രുവീകരണ അജണ്ട സംഘപരിവാർ നടപ്പാക്കുന്നത്. കുത്തക മുതലാളിത്തത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയും പിന്നിലുള്ളത്. സംഘപരിവാറിൻ്റെ ഈ നയങ്ങളെ ഇന്ത്യൻ ജനത ശക്തിയായി പ്രതിരോധിക്കുന്ന കാലം കൂടിയാണ് നമുക്കിന്ന് കാണാനാവുന്ന വർത്തമാന കാലം. ആധുനിക കേരളത്തിനായി പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നാടായി കേരളത്തെ മാറ്റിയത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രാപ്തമാക്കുന്നതിന് കൃഷ്ണപിള്ളയുടെ സംഘടനാ പാടവത്തിന് വലിയ പങ്കുണ്ട്. നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോവുകയാണ്. കോർപ്പറേറ്റ് ഹിന്ദുത്വ അമിതാധികാര പ്രവണതയ്ക്കെതിരായ ജനകീയ ബദൽ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. ആ സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുത്തി വരികയാണ്. സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോഴും അക്കാര്യത്തിൽ പ്രതികരിക്കാതെ അവരെ സഹായിക്കുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ ഒന്നൊന്നായി കേന്ദ്രം കവർന്നെടുക്കുന്ന ഈ ഘട്ടത്തിൽ പോലും നാടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലകൊള്ളാൻ UDFന് സാധിക്കുന്നില്ല. പ്രകൃതി ദുരന്തത്തിൻ്റെ ആഘാതത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ സാഹചര്യം അതാണ്. ഇത്തവണ സഖാവ് കൃഷ്ണപിള്ളയുടെ സ്മരണ പുതുക്കുന്ന സന്ദർഭത്തിൽ വയനാട്ടിലെ അപ്രതീക്ഷിത ഉരുൾപൊട്ടൽ നേരിടാനും അതിനെ ഇരയായവരെ പുനരധിവസിപ്പിക്കുന്നതിനുമായി നാടാകെ കൈകോർക്കുകയാണ് ചെയ്യുന്നത്. ദുരന്തമുഖത്ത്
പകച്ചു നിൽക്കാതെ സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അതെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ദുരന്തകാലത്തും കേരളത്തോടുള്ള അവഗണനയും വിദ്വേഷവും കേന്ദ്ര സർക്കാർ തുടരുകയാണ്. രാജ്യത്തെ ശാസ്ത്രജ്ഞരോടും വിദഗ്ധരോടും കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് കേരള സർക്കാരിനെ വിമർശിച്ച് ലേഖനമെഴുതാൻ പരിസ്ഥിതി മന്ത്രാലയവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൽ നിന്ന് മനുഷ്യരെ കൈപിടിച്ചുയർത്താനും കണ്ണീരൊപ്പാനും എല്ലാവരും ചേർന്ന് ശ്രമിക്കുകയാണിവിടെ. പക്ഷേ ഇത്രയും വലിയ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. നേരത്തെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന അമിത്ഷായുടെ കള്ളം പൊളിഞ്ഞിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിനു പിന്നാലെയാണ് ഒരു നാടാകെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിനെതിരെ നടത്തിയ ഗൂഢാലോചനയും അത് പുറത്തുവന്ന സ്ഥിതിയും. വയനാട്ടിലെ അതിദാരുണ ദുരന്തത്തിന് ഇരയായവർക്ക് ആശ്വാസം പകരാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹായമെത്തിക്കേണ്ടുന്ന സമയത്താണിത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വയനാടിനെ പുനർനിർമ്മിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കഴിയുന്ന സഹായം എത്തിക്കണം. CPIM സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ 25 ലക്ഷം രൂപ സംഭാവന നൽകി. കൂടാതെ എല്ലാ പാർട്ടി ഘടകങ്ങളോടും സംഭാവന നൽകാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. LDF MLA മാരും MP മാരും ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകിക്കഴിഞ്ഞു. സഹജീവികളെ കരുതാനുള്ള പ്രയത്നത്തിന് കരുത്തു പകരം വിധം എല്ലാവരും രംഗത്തിറങ്ങണം. അതിജീവന പോരാട്ടങ്ങൾക്ക് എന്നും ഊർജ സ്രോതസ്സായ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മരണ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമുക്ക് കരുത്തു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.